ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. വൈഡ് ആംഗിൾ റിവ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സന്തോഷഭരിതമായിട്ടുള്ള ഒരു ദിവസമാണ്, കാരണം വേറെ ഒന്നുമല്ല, ഒരു ഡ്രീമായിരുന്നു ഒരു ലാപ്ടോപ്പ്, അതും ആപ്പിളിൻ്റെ ഒരു മാക്ബുക്ക് സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എനിക്ക് പൊതുവെ DHL കൊറിയർ വഴി ലാപ്ടോപ്പ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കാണിച്ചു തരാം. അതിനൊക്കെ മുമ്പ് ഇത് എങ്ങനെയാണ് ഓർഡർ ചെയ്ത്, ഇതിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് ലാപ്ടോപ്പിന്. വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ലാപ്ടോപ്പ് ആവശ്യമുള്ള പാർട്സ് മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പാക്കി നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് ആവശ്യമുള്ള പാർട്സ് സെലക്ട് ചെയ്തിട്ട് ഫുള്ള് കമ്പനി ബ്രാൻഡിങ് ഉൾപ്പെടെ വിത്ത് വാറണ്ടി നമുക്ക് മേടിക്കാൻ പറ്റും. ഇത് ആപ്പിൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിൾ സ്റ്റോർ, ഓൺലൈൻ സ്റ്റോർ തുടങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ ആപ്പിൾ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പാർട്സ് ആയി, ഇപ്പോൾ മാക്ബുക്ക് എന്നല്ല, മാക്കല്ല, നിങ്ങൾക്ക് വാച്ച്, അതെല്ലാം നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. നമുക്ക് വാച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ട്രാപ്പ് കസ്റ്റം ചെയ്യാം, അതിൻ്റെ കളറ് കസ്റ്റം ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ മേടിക്കുകയാണെങ്കിൽ അവരൊരു പ്രൊഡക്റ്റ് തരുന്നു, നമ്മളത് വാങ്ങിച്ച് കയ്യിൽ കിട്ടുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പായിട്ട് ഉപയോഗിക്കുന്നു, അതായിരുന്നു. പക്ഷേ ഇനി ഒന്നും അങ്ങനെയല്ല, നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കസ്റ്റം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ മേടിച്ചേക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ 16 GB റാമും അതേപോലെ തന്നെ i5 പ്രോസസ്സറും ലാപ്ടോപ്പാണ് ഇപ്പോൾ വാങ്ങിച്ചേക്കണം. കാരണം ഇത് ഇതിൻ്റെ ബേസ് മോഡലിന് 92,000 ആണ് സ്റ്റാർട്ടിങ്. അത് i3 പ്രോസസ്സറും അതേപോലെ തന്നെ 128 GB സ്റ്റോറേജും, പിന്നെ എന്താ പറയുക, 8 GB ആണ് അതിൻ്റെ റാം വരുന്നത്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത് ഇത് മൂന്നും ഞാൻ കസ്റ്റം ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഓപ്ഷൻസും ഞാൻ കസ്റ്റം ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കാം. അത് തന്നെ ഫസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് സാധനം വന്നേക്കണം, ഇത് വെർത്താണോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ ഒരു ഡ്രീം തന്നെയായിരുന്നു ഈ മാക്ബുക്ക് എന്നുണ്ടെങ്കിൽ. നമുക്ക് ഐഫോൺ ഒരു ഡ്രീമായിരുന്നു നമ്മൾ സ്വന്തമാക്കി, അതുകൂടാതെ തന്നെ ഇപ്പോൾ മാക്ബുക്കാണ് നമ്മൾ സ്വന്തമാക്കിയേക്കണം. അപ്പോൾ നമുക്കിനി അൺബോക്സിങ്ങിലേക്ക് പോകാം. അൺബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്യണക്ക മുമ്പ് എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്തതെന്ന് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തന്നേക്കാം. ആപ്പിൾ ഇന്ത്യയുടെ ഓൺലൈൻ വെബ് സ്റ്റോർ എടുക്കാം. അത് എടുത്തു കഴിയുമ്പോൾ എൻ്റെ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടും. എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് 13-inch 16-inch പ്രോ മാക്ബുക്ക് പ്രോൻ്റെ ഡീറ്റെയിൽസ് എടുത്താണ്. ഇപ്പോൾ 13-inch ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആ സ്റ്റോക്ക് ഫീച്ചേഴ്സ് ഇപ്പോൾ കാണിച്ചു തരും. എന്നാൽ എന്താണ് ഇപ്പോൾ അവരുടെ അടുത്ത് ഉള്ളത് അത് കാണിച്ചു തരും. ഇനി നമ്മൾ എന്താണ് ആഡ് ചെയ്യാൻ പോണേ അതുകൂടി ഞാൻ കാണിച്ചു തന്നേക്കാം. അപ്പോൾ അവരുടെ അടുത്ത് ഉള്ളത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് 122,990 രൂപയാണ്. അത് മാസം EMI ആണെങ്കിൽ 14,000 നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ട ഇത്രയും ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കസ്റ്റം ചെയ്യാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ അടിയിലെ സെലക്റ്റുമോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പേജിലേക്ക് പോകും. ഈ പേജിനകത്ത് നമുക്ക് കസ്റ്റം ചെയ്യാം. കണ്ടോ, പ്രോസസ്സർ 1.4 ഉണ്ട്, ആ താഴത്ത് 1.7 GHz പ്രോസസ്സറുണ്ട്. അതിന് താഴെ നോക്കുകയാണെങ്കിൽ 8 GB മെമ്മറി ഉണ്ട്, 16 GB മെമ്മറി ഉണ്ട്. അതിൻ്റെയൊക്കെ വിലയും അടിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്റ്റോക്കായിട്ട് വരുന്നത് 8 GB ആണ്. ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ എക്സ്ട്രാ മുറിക്കുകയാണെങ്കിൽ 16 GB നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജ് 256 ആണോ, 512 ആണോ, 512 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20,000 രൂപ എക്സ്ട്രാ കൊടുക്കണം. 1 TB ആണെങ്കിൽ 40,000 എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ആഡ് ചെയ്ത് നമുക്ക് പോകാം. നമ്മൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് മോഡൽ, ഏറ്റവും മോഡൽ നിങ്ങൾക്ക് റേറ്റ് മാറണം കാണാം. ഇപ്പോൾ ഞാൻ കണ്ടോ 162 വരെ ആയി, 122 ആണ് ഇതിൻ്റെ റേറ്റ്, 162 വരെ ആയി. അപ്പോൾ നമ്മൾ ഓരോന്ന് ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് കൂടും. അതിനനുസരിച്ചുള്ള EMI എത്രയാണ് നമ്മൾ അടക്കേണ്ടത് എന്നും കൂടി അവൻ്റെ മോഡൽ കാണിച്ചു തരും. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോക്സ് ഇതാണ്. ഇങ്ങനെയാണ് നമുക്ക് ബോക്സ് വന്നിരുന്നത്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ ബോക്സിന്. ഈ ബോക്സാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ഞാൻ ഒരു ബില്ല് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബില്ല് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആപ്പിൾ ലോഗോയും അതേപോലെ തന്നെ ആപ്പിളിൻ്റെ ഇൻവോയ്സ് ആണത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം, അതിന് ശേഷം ഈ ബോക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് തന്നേക്കാം. ഓക്കെ ഓക്കെ, ആ സംഭവം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ റെഡിയാണ്. അതൊന്നുമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ സാധനം. ഇതേ ഇരിക്കുന്നു കേട്ടോ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്തേക്കാം. നിങ്ങളീ കാണുന്നത് മാക്ബുക്കിൻ്റെ എയറാണ്, എയർ വെർഷനാണ്, എയർ വെർഷൻ 2020 ആണ്, ലേറ്റസ്റ്റ് ആണ്. ഇത് അതിനകത്ത് നമ്മൾ കസ്റ്റം ചെയ്തേക്കണമെന്നാണ് നിങ്ങൾ കാണുന്നത്. ഇത് പ്രോ അല്ല, പ്രോ എന്ന് പറയുമ്പോൾ 2 lakhs 2.5 lakhsലേക്ക് അതിൻ്റെ റേഞ്ച് പോകും. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ
ലാപ്ടോപ്പ് അല്ലെങ്കിൽ മാക്ബുക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതൊന്ന് പീൽ ഓഫ് ചെയ്യട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ സാധനം. കാലക്കി വളരെ ലൈറ്റാണ് കേട്ടോ, ഒട്ടും വെയിറ്റ് ഇല്ല. വളരെ നമുക്ക് അതാണ് എൻ്റെ പേര് എയർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ ലൈറ്റാണ്. നമുക്ക് എവിടെയും വേണമെങ്കിൽ കൊണ്ടുപോയി നടക്കാം, അത്രയ്ക്ക് ലൈറ്റാണ് സംഭവം. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തു, ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു സംഭവം ഒന്ന് ഫീൽ ഓഫ് ചെയ്യട്ടെ. ഓക്കെ, ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ സിസ്റ്റം ഓണായി. സിസ്റ്റം ഓൺ ചെയ്യാമെന്ന് ഒരു ഒന്നും ചെയ്യണം, ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ സിസ്റ്റം ഓണായി. ഇത് ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു, ആപ്പിൾ OS ലോഡായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഇത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്, ഒന്നും പറയാനില്ല. നമുക്കിനി ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാം. അതിനൊക്കെ മുമ്പ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞേക്കാം. ഇതിൻ്റെ വില 122,000 ആണ്, കസ്റ്റം ചെയ്തതിന് ശേഷം വന്നത്. നോർമൽ സ്റ്റോക്കാണെങ്കിൽ 92,000 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ റാമും അതേപോലെ തന്നെ മെമ്മറിയും പ്രോസസ്സറൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു റേറ്റ് വരാൻ കാരണം. അപ്പോൾ 122,000 എയർ നമുക്ക് സ്വന്തം നോക്കാം. പ്രൊഫഷണൽ പ്രോയൊക്കെയാണ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോനൊക്കെ ഭയങ്കര വിലയാണ്, 1.75 lakhs തൊട്ടാണ് മുകളിലേക്ക് വരുന്നത് ഈ ഒരു സെയിം സ്പെക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏകദേശം സെറ്റപ്പ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഫിംഗർ പ്രിൻ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് സൗകര്യപ്രദമായി. ഇനി ഇപ്പോൾ ഈ കാണാനാണ് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഡെസ്ക്ടോപ്പ് എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ ഐക്കൺസ് എല്ലാം താഴെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മാക്ബുക്കിൻ്റെ എല്ലാം താഴെയായിട്ട് വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, സൈഡിലേക്കും ടോപ്പിലേക്കൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സ്റ്റോക്ക് ആപ്ലിക്കേഷൻസാണ് നമ്മളിത് വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു ഡീറ്റെയിൽസ്, ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫുൾ പ്രോസസ്സ് കണ്ടില്ലേ, എങ്ങനെയാണ് നമ്മൾ ഓർഡർ ചെയ്യണം, എങ്ങനെയൊക്കെ കസ്റ്റം ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു. അൺബോക്സിങ് കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആപ്പിൾ പ്രൊഡക്ട്സ് മേടിക്കാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുത്തിട്ട് മേടിച്ചാൽ മതി, അത് തന്നെ ലാഭം. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിനെ ആഡ് ചെയ്തിട്ട് കയറ്റാം. നമ്മൾ ഒരു വെബ്സൈറ്റിന് പോയാലും ഈ ഒരു ഫെസിലിറ്റി അവർ തന്നില്ല, ആപ്പിളിൻ്റെ ഓൺലൈൻ സ്റ്റോർ വഴിയാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ എൻ്റെ ഒരു എന്താ പറയുക, ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം, പിന്നെ ഒന്ന് ഷെയർ കൊടുത്തേക്കാം. ഈ ഈ ഇങ്ങനത്തെ ഈ ഓൺലൈൻ സ്റ്റോർ വഴി നമുക്ക് ഇതിനെ കസ്റ്റം ചെയ്യാൻ പറ്റുമെന്ന് ആർക്കും അധികം നോളജ് വന്നിട്ടില്ല. അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. കരാം.